90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. പ്രവാസികളുടെ തൊഴിൽ പദ്ധതിക്ക് 100 കോടി രൂപ അനുവദിച്ചു. പ്രവാസ ക്ഷേമനിധി 9 കോടി. ക്ഷേമനിധി അംശാദായം വിദേശത്തുള്ളവർക്ക് 350 രൂപയായും അവരുടെ പെൻഷൻ 3500 രൂപയായും ഉയർത്തി. നാട്ടിൽ തിരിച്ചെത്തിയവർക്ക് ക്ഷേമനിധി അംശാദായം 200 രൂപ, പെൻഷൻ 3000 രൂപയായും വർദ്ധിപ്പിച്ചു. മടങ്ങി വരുന്ന പ്രവാസികൾക്ക് മുൻഗണന നൽകുന്നു. മടങ്ങി വരുന്നവർക്ക് നൈപുണ്യ പരിശീലനം നൽകി വീണ്ടും വിദേശത്ത് പോകാനുള്ള സഹായവും ലഭ്യമാക്കും. സർ, ഈ ഏകോപിത പ്രവാസി തൊഴിൽ പദ്ധതിക്ക് വേണ്ടി 100 കോടി രൂപ വകയിരുത്തുന്നു. പ്രവാസി ക്ഷേമനിധിക്ക് 9 കോടി രൂപ അനുവദിക്കുന്നു. ക്ഷേമനിധി അംശാദായം വിദേശത്തുള്ളവരുടേത് 350 രൂപയായും അവരുടെ പെൻഷൻ 3500 രൂപയായും ഉയർത്തുന്നു. നാട്ടിൽ തിരിച്ചെത്തിയവരുടെ 200 രൂപയായും പെൻഷൻ 3000 രൂപയായും വർദ്ധിപ്പിക്കുന്നു. ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രവാസികൾ. പ്രവാസി സൌഹൃദ ബജറ്റാണെന്ന് ഇടതനുകൂല സംഘടനകൾ അഭിപ്രായപ്പെട്ടപ്പോൾ നിരാശാജനകമാണെന്നാണ് UDF അനുകൂല സംഘടനകളുടെ നിലപാട്. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട് സമ്മിശ്രമായ പ്രതികരണമാണ് പ്രവാസികളിൽ നിന്നുമുണ്ടായത്. പ്രവാസി തൊഴിൽ പദ്ധതിക്ക് 100 കോടി രൂപ അനുവദിച്ചതും പ്രവാസി പെൻഷൻ വർദ്ധിപ്പിച്ചതും ഉൾപ്പെടെ പ്രവാസി സൌഹൃദ ബജറ്റാണ് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചതെന്ന് ജിദ്ദയിലെ നവോദയ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷിബു തിരുവനന്തപുരം പറഞ്ഞു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് കേവലം 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. ആദ്യം അത് 2000 രൂപയായി വർദ്ധിപ്പിച്ചു. ഇപ്പോഴത് 3500 രൂപയായി വർദ്ധിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമാണ്. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് തൊഴിൽ നൈപുണ്യത്തിനായി പ്രത്യേക വിഹിതം ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സർക്കാർ ഈ ബജറ്റിൽ പ്രവാസികളെ ഏറ്റവും അധികം ഗൗനിച്ചിരിക്കുന്നു. പ്രവാസ ലോകത്തു നിന്ന് ജിദ്ദ നവോദയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് നിരാശാജനകമാണെന്നും പ്രവാസി പുനരധിവാസത്തിന് വേണ്ടത്ര ഫണ്ട് അനുവദിച്ചില്ലെന്നും YCC സൗദി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KTM മുനീർ പറഞ്ഞു. ഇവിടെ പ്രവാസികളുടെ ജീവൽ പ്രധാനമായ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ചും അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ ജീവിത മാർഗം കണ്ടെത്തുന്നതിനു വേണ്ടി എന്തെങ്കിലും വിധത്തിലുള്ള പദ്ധതിയോ പരിപാടിയോ ഈ ബജറ്റിൽ ഇല്ല എന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഇതിനെതിരെ ജിദ്ദ YCC ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് 6 മാസത്തെ ശമ്പളം ഉൾപ്പെടെ സർക്കാർ മുമ്പ് പ്രഖ്യാപിച്ച പല കാര്യങ്ങളിലും കുറ്റകരമായ മൗനമാണ് ബജറ്റ് പ്രകടിപ്പിച്ചതെന്നും YCC കുറ്റപ്പെടുത്തി. മെച്ചപ്പെട്ട പ്രവാസി പുനരധിവാസവും മടങ്ങിവന്ന പ്രവാസികൾക്ക് തിരിച്ചു പോകാനാവശ്യമായ സഹായവും ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ജിദ്ദ. UAE കോവിഡ് കേസുകളിലെ കുതിപ്പ് തുടരുന്നു. 3407 പുതിയ കോവിഡ് കേസുകളും 7 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പുതുതായി 3168 പേർ രോഗമുക്തി നേടി. ഇന്ന് 3407 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ UAE ഇതുവരെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 242969 കോവിഡ് മരണങ്ങളിലും UAE വർധനവ് തുടരുകയാണ്. ഇന്ന് കോവിഡ് ബാധിച്ച 7 പേരാണ് മരിച്ചത്. ഇതോടെ കോവിഡ് മരണങ്ങൾ 733 ഉയർന്നു. പുതുതായി 3168 പേർ രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 218988 ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിൽ 26655 പേരാണ് കോവിഡ് ബാധിച്ച് UAE ചികിത്സയിലുള്ളത്. 23 ദശലക്ഷത്തിലധികം കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് ഇതുവരെ നടത്തിയത്. അതിനിടെ UAE സിനോഫാം വാക്സിന്റെ 2 ഡോസ് എടുത്തവർക്കും വാക്സിൻ പരീക്ഷണത്തിൽ പങ്കാളികളായവർക്കും വിദേശത്ത് പോയി മടങ്ങിവന്നാൽ ക്വാറന്റൈൻ വേണ്ട എന്ന് ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 24 ദുബായ്. കുവൈറ്റിൽ ഇന്ന് 530 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 156964. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 530 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 156964. വൈറസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾക്ക് കൂടി ഇന്ന് ജീവൻ നഷ്ടമായി. ഇതോടെ വൈറസ് ബാധിച്ച് 66 മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം 947. അതേസമയം രോഗമുക്തി നേടിയവരുടെ എണ്ണത്തിലും ഇന്ന് നേരിയ വർധനവാണുള്ളത്. 268 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 150329. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിലും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണത്തിലും നേരിയ വർധനവാണുള്ളത്. 5688 ആക്റ്റീവ് കേസുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം 48. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10862 പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായും
ഇതുവരെയായി രാജ്യത്ത് 13,80,643 പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. 24 കുവൈറ്റ്. കുവൈറ്റിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ സബാഹ്, ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് അഫയേഴ്സ് മന്ത്രിയുമായ അനസ് ഖാലിദ് അൽ സലാഹ്, ആരോഗ്യമന്ത്രിയായ ഡോക്ടർ ബാസൽ അൽ സബാഹ് തുടങ്ങിയവർ രണ്ടാം ഡോസ് കോവിഡ് വാക്സിൻ കുത്തിവയ്പ് സ്വീകരിച്ചു. മിശ്രഫിലെ കുവൈറ്റ് ഇന്റർനാഷണൽ ഫെയർ ഗ്രൗണ്ടിൽ വാക്സിനേഷൻ സെന്ററിൽ നിന്നാണ് കുത്തിവയ്പ് സ്വീകരിച്ചത്. രാജ്യത്ത് ഇതുവരെയായി ഇതിനോടകം തന്നെ 20,000-ൽ പേർ കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് കുത്തിവയ്പ് സ്വീകരിച്ചു കഴിഞ്ഞതായും നിലവിൽ വാക്സിനേഷനായി 25,000 പേർ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രി അറിയിച്ചു. പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് ഷാർജ അൽ ഇബ്തിസാമ സ്പെഷ്യൽ നീഡ് സ്കൂളിലേക്ക് വീൽ ചെയർ നൽകി വിങ്സ് ദുബായ്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ വീൽ ചെയർ ഏറ്റുവാങ്ങി. വിങ്സ് ദുബായ് ചെയർമാൻ ഡോക്ടർ മുബാറക് താഹിർ അലി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. സൗദി അറേബ്യയിലെ അൽ ഹസയിൽ നടന്നു വന്നിരുന്ന അൽ ഹസ ക്രിക്കറ്റ് ലീഗ് സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ കേരള ഇലവൻസിനെ പരാജയപ്പെടുത്തി ബാംഗ്ലൂർ യുണൈറ്റഡ് ചാമ്പ്യന്മാരായി. 12 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ജിദ്ദയിലെ ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാലയിലെ വാർത്താ റിപ്പോർട്ടിംഗ് മത്സര വിജയികളെ ആദരിച്ചു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ ആക്ടിംഗ് കോൺസൽ ജനറൽ വൈ സാബുർ മുഖ്യാതിഥിയായിരുന്നു. അബീർ ഗ്രൂപ്പ് പ്രസിഡന്റ് ആലുങ്കൽ മുഹമ്മദ്, വി പി അലി മുഹമ്മദ് അലി, മക്കയിലെ ഉമ്മുഖുറ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗദീർ തലാൽ മലൈബാരി, മാധ്യമപ്രവർത്തകൻ രാം നാരായണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടർ ഇസ്മായിൽ മരുതേരി അധ്യക്ഷത വഹിച്ചു. എല്ലാവർക്കും കൈനിറയെ. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചും തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചും ധനമന്ത്രി തോമസ് ഐസക്കിന്റെ സംസ്ഥാന ബജറ്റ്. കോവിഡാനന്തര കാലത്ത് കഴിഞ്ഞ 5 വികസന തുടർച്ചയ്ക്കുള്ള പദ്ധതികൾ എന്ന ആമുഖത്തോടെയായിരുന്നു ബജറ്റ് അവതരണം. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റിൽ വരാനിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾക്കായിരുന്നു ഊന്നൽ. പതിവ് പോലെ കുട്ടികളുടെ കവിതകൾ ഉൾപ്പെടുത്തിയുള്ള ബജറ്റിൽ എല്ലാ ക്ഷേമ പെൻഷനുകളും 1,600 രൂപയാക്കി ഉയർത്തി. ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരുമെന്നും വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് 15 രൂപ നിരക്കിൽ 10 കിലോ അരി നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ആശാവർക്കർമാരുടെ ശമ്പളവും 1,000 രൂപ കൂട്ടി. നെല്ലിന്റെയും തേങ്ങയുടെയും റബ്ബറിന്റെയും താങ്ങുവിലയിലും ഉണ്ട് വർധന. റബ്ബറിന് 200 രൂപ താങ്ങുവില പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം. നാളികേരത്തിന് താങ്ങുവില ഉയർത്തണം. വർദ്ധിച്ചു വരുന്ന ഇറക്കുമതി സൃഷ്ടിക്കുന്ന അനിശ്ചിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മറ്റു വാണിജ്യ വിളകൾ കൂടി താങ്ങുവില പ്രഖ്യാപിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്കായി 52,000 വീടുകൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കും. 20,000,000 പേർക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ജോലിയും ബജറ്റ് വാഗ്ദാനം ചെയ്യുന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് നിലവിലുള്ള തൊഴിൽദാന പദ്ധതികൾ അപര്യാപ്തമാണ്. സ്വന്തമായി തൊഴിലും വരുമാനം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ഈ നിരാശയ്ക്ക് അറുതിയാവൂ. പ്രവാസി തൊഴിൽ പദ്ധതിക്ക് 100 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പുതിയ നികുതി നിർദ്ദേശങ്ങളില്ലാത്ത ബജറ്റിൽ ഭാഗ്യക്കുറിയുടെ ഘടനയിൽ മാറ്റം വരുത്തി. ലോട്ടറി വിൽപ്പനക്കാരുടെ ക്ഷേമാനുകൂല്യങ്ങൾ കുത്തനെ വർദ്ധിപ്പിച്ചു. ആരോഗ്യമേഖലയിൽ 4,000 പുതിയ തസ്തികകൾ സൃഷ്ടിക്കും. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ 50,000 കോടി മുതൽ മുടക്കി വ്യവസായ ഇടനാഴിക്ക് പദ്ധതി തുടക്കമിടുമെന്നും ബജറ്റിൽ പറയുന്നു. 24 തിരുവനന്തപുരം. വ്യവസായ മേഖലയിൽ 50,000 കോടി ചെലവിൽ 3 വ്യവസായ ഇടനാഴികളുടെ നിർമ്മാണം അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുമെന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്. 20,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന 2,500 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന്റെ സ്ഥാനം 10 ഉയർത്താൻ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുമെന്നും ബജറ്റ് വ്യക്തമാക്കുന്നു. കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിയെ ചെന്നൈ ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് 50% വീതം പങ്കാളിത്തമുള്ള സ്പെഷ്യൽ പർപ്പസ് കമ്പനിയാണ് ഇത് നടപ്പാക്കുക. 10,000 കോടിയുടെ നിക്ഷേപവും 22,000 പേർക്ക് നേരിട്ട് ജോലിയും ലഭ്യമാക്കും. മലബാറിന്റെ വികസനം ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന കൊച്ചി മംഗളാപുരം വ്യവസായ ഇടനാഴിക്കായി 5,000 ഏക്കർ ഭൂമി ഏറ്റെടുക്കും. ഇതിനായി 12,000 കോടിയാണ് നീക്കിവെച്ചത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ 78 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 6 വരിപ്പാതയും ഇരുവശങ്ങളുമായി 10,000 ഏക്കറിൽ നോളജ് ഹബ്ബുകൾ, വ്യവസായ പാർക്കുകൾ, ടൗൺഷിപ്പുകൾ എന്നിവയുടെ വൻ ശൃംഖല സ്ഥാപിക്കും. 25,000 കോടിയുടെ നിക്ഷേപവും
2.5 ലക്ഷം പ്രത്യക്ഷ തൊഴിലവസരങ്ങളുമാണ് പ്രതീക്ഷിക്കുന്നത്. 6 പരിപാടികളുടെ ബലത്തിൽ 20,000 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന 2,500 സ്റ്റാർട്ടപ്പുകൾ തുടങ്ങും. മറ്റ് വൈജ്ഞാനിക വ്യവസായങ്ങൾക്കും ഊന്നൽ നൽകും. തോന്നക്കലിൽ 260 ഏക്കർ വിസ്തൃതിയിൽ ലൈഫ് സയൻസ് പാർക്ക് തുടങ്ങും. ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടും KSIDCയും ചേർന്ന 230 കോടിയുടെ മെഡിക്കൽ ഡിവൈസസ് പാർക്ക് സ്ഥാപിക്കും. ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം, ക്യാൻസർ മരുന്നുകൾക്കുള്ള പാർക്ക്, ഫാർമ പാർക്ക് തുടങ്ങിയവയ്ക്കും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഈ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റിലെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമായിരുന്നു ആശാ വർക്കർമാരുടെ അലവൻസ് 1,000 രൂപ വർദ്ധിപ്പിക്കുന്നത്. കോവിഡ് കാലത്ത് സർക്കാർ നൽകിയ ആശ്വാസമായാണ് ആശാ വർക്കർമാർ ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനത്തോട് പ്രതികരിച്ചത്. ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ഓരോ വില്ലേജിലും നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാ വർക്കർമാർ. കേരളത്തിൽ 1,000 ജനസംഖ്യയ്ക്ക് ഒരു ആശാ പ്രവർത്തക എന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2005 പദ്ധതി ആരംഭിക്കുമ്പോൾ 300 രൂപയാണ് വേതനമായി ലഭിച്ചിരുന്നത്. 2015 900 രൂപയായിരുന്ന വേതനം പിണറായി സർക്കാരിൻ്റെ അവസാന നാളുകളിൽ 5,000 ആയി. ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം ആശാവർക്കർമാരെ കൈവിടാതെയായിരുന്നു. 1,000 രൂപ കൂടി വർദ്ധിപ്പിച്ചാണ് സർക്കാർ 5 വർഷത്തെ ഭരണം പൂർത്തിയാക്കാനൊരുങ്ങുന്നത്. കേട്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ഇന്നൊരു പാലറ്റീവ് ഡേ ആയതുകൊണ്ട് ആ സന്തോഷം അതിൻ്റെ കൂടെ ഇത് വരുമ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു. കോവിഡ് കാലത്ത് കൂടുതൽ ജോലി ചെയ്തിരുന്നു, പക്ഷേ അതിൻ്റെതായ ഒരു ഇപ്പോൾ ഇങ്ങനെ 1,000 രൂപ കൂട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ആരോഗ്യ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഈ 1,000 രൂപയ്ക്ക് നല്ല സന്തോഷമുണ്ട്. കോവിഡ് കാലത്ത് ഏറ്റവും താഴെ തട്ടിലിറങ്ങി സധൈര്യം സേവനം നടത്തിയ മുന്നണി പോരാളികളാണ് ആശാ വർക്കർമാർ. രാജ്യം വാക്സിനേഷനിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഏറെ ഉത്തരവാദിത്തത്തോടെയാണ് ആശമാർ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ കരുതൽ ഇവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ആനന്ദ് കുട്ടില, 24 കാസർകോട്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കാൻ ജനകീയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച ബജറ്റ് അതിക്രമങ്ങളിൽ 5 വർഷം കൊണ്ട് 25% കുറവ് വരുത്തുകയാണ് ലക്ഷ്യം. പൊതുവെ സ്ത്രീ സൗഹാർദ്ദ ബജറ്റാണ് ധനമന്ത്രി തോമസ് ഐസക് സഭയിൽ അവതരിപ്പിച്ചത്. സ്ത്രീകളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനുള്ള പദ്ധതികൾ ബജറ്റിലുണ്ട്. വനിതാ സംരംഭകത്വ വികസനത്തിന് ബജറ്റ് ഊന്നൽ നൽകി. വനിതകൾക്ക് ജോലി കണ്ടെത്താനുള്ള ബൃഹത് പദ്ധതികൾ പ്രഖ്യാപിച്ച ബജറ്റ് വർക്ക് നിയർ ഹോം പദ്ധതിക്ക് 20 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. 9 KSIDC കിൻഫ്രാ പാർക്കുകളിൽ വിമൻ ഫെസിലിറ്റേറ്റ് സെന്ററുകൾ തുറക്കുമെന്നതും KSIDC വിമൻ എന്റർപ്രണർ മിഷൻ സ്ഥാപിക്കുമെന്നതും ബജറ്റിലെ പ്രഖ്യാപനങ്ങളാണ്. സ്ത്രീകളുടെ തൊഴിൽ ഭാരം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് സ്മാർട്ട് കിച്ചൺ പദ്ധതിയും പ്രഖ്യാപനത്തിലുണ്ട്. ഗാർഹികോപകരണങ്ങൾ യന്ത്രവൽകൃതമാക്കുന്നതിന് സഹായമാകുന്ന പദ്ധതിയാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത്. വർക്ക് നിയർ ഹോമിന് പുറമെ വർക്ക് ഫ്രം ഹോം, അതായത് വീട്ടിലിരുന്ന് പണിയെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള തൊഴിൽ സാധ്യത കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിനായി KSFE സ്മാർട്ട് കിച്ചൺ ചിറ്റുകൾ ആരംഭിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി തൊഴിൽ കണ്ടെത്തുന്ന സ്ത്രീകൾക്ക് ജോലിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാൻ വായ്പ ലഭ്യമാക്കും. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് തലസ്ഥാന നഗരിയിൽ താമസ സൗകര്യം അടക്കമുള്ള പ്രസ് ക്ലബും പ്രഖ്യാപനത്തിലുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ മാപ്പിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി വിവരശേഖരണം നടത്തും. ഇതുവഴി സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ കുറവ് വരുത്തുകയാണ് ലക്ഷ്യം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അതിക്രമങ്ങളുടെ മാപ്പിംഗ് നടത്തും. ക്യാമ്പയിന് വേണ്ടി കുടുംബശ്രീക്ക് 20 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വനിതാ സംരക്ഷണത്തിനും വികസനത്തിനുമായി 208 കോടി രൂപയാണ് അടങ്കൽ തുകയായി വകയിരുത്തിയിരിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് കുടുംബശ്രീക്കും വലിയ പരിഗണനയാണ് ബജറ്റിലുള്ളത്. 24 തിരുവനന്തപുരം. അംഗനവാടി ജീവനക്കാർക്ക് അലവൻസ് വർദ്ധിപ്പിച്ചതായിരുന്നു ധനകാര്യ ബജറ്റിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിൽ ഒന്ന്. ജീവനക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യം പരിഗണിച്ച സർക്കാരിന് നന്ദി പറഞ്ഞ സന്തോഷം പങ്കിടുകയാണ് ജീവനക്കാർ. ഗ്രാമപ്രദേശങ്ങളുടെ ജീവനാടി പോലെയാണ് അംഗൻവാടികളുടെ പ്രവർത്തനം. പല സർക്കാർ പദ്ധതികളും യാഥാർത്ഥ്യമാക്കുന്നതും നടപ്പിൽ വരുത്തുന്നതും അംഗൻവാടി ജീവനക്കാരിലൂടെയാണ്. തൊഴിൽ ഭാരം വർദ്ധിച്ചിട്ടും മാറ്റമില്ലാത്ത അലവൻസ് തുക വർദ്ധിപ്പിക്കണമെന്ന ജീവനക്കാരുടെ ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട്. അവരെയും പരിഗണിക്കുന്നതായിരുന്നു ഇത്തവണത്തെ ധനകാര്യ ബജറ്റ്. അംഗൻവാടി ടീച്ചർമാരുടെ അലവൻസ് 2,000 രൂപയും ഹെൽപ്പർമാരുടെ അലവൻസ് 1,000 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ സ്വന്തം ഫണ്ടിൽ നിന്നാണ് ലഭ്യമാകുന്നത്. അംഗനവാടി ടീച്ചർമാർക്ക് പ്രതിമാസ പെൻഷൻ 2,000 രൂപയായും ഹെൽപ്പർമാരുടെ 1,500 രൂപയായും ഉയർത്തുന്നു. ഇരുവരുടെയും പ്രതിമാസ അലവൻസ് 10 വർഷത്തിൽ താഴെയുള്ളവർക്ക് 500 രൂപയും അതിന് മുകളിലുള്ളവർക്ക് 1,000 രൂപ വീതവും വർദ്ധിപ്പിക്കുന്നു. പ്രഖ്യാപനം അറിഞ്ഞതോടെ വാക്കുകൾക്ക് അതീതമായിരുന്നു അംഗൻവാടി ജീവനക്കാരുടെ സന്തോഷം. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഞങ്ങളെ എല്ലാ വർക്കേഴ്സും ഹെൽപ്പേഴ്സിനും കൂടിയുള്ള സന്തോഷം അറിയിച്ചു കൊള്ളുന്നു. കാരണം ഈ സർക്കാരാണ് ഞങ്ങൾക്ക് കൂടുതൽ
പിന്നെ പണം നീക്കി വെച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ 3,400 രൂപയാണ് തരുന്നത്. ബാക്കിയുള്ള 12,000 രൂപ സംസ്ഥാന സർക്കാർ തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ളവർക്കും പുതുമുഖങ്ങൾക്കും ഒരേ വേതനമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പെൻഷൻ തുക 1,000 രൂപ മാത്രവും. ഈ കാര്യങ്ങളിലും കാലോചിതമായ മാറ്റം വേണമെന്നാണ് അംഗൻവാടി ജീവനക്കാരുടെ ആവശ്യം. 24 മലപ്പുറം. സംരംഭകത്വ പ്രോത്സാഹനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഐടി മേഖല. ഐടി വികസനത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഇടം പിടിച്ചില്ല. എന്നാൽ മേഖലയുടെ വളർച്ചയ്ക്കുതകുന്ന പ്രഖ്യാപനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഐടി രംഗത്തുള്ളവർ. ഐടി മേഖലയിൽ വമ്പൻ അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചില്ല. എന്നാൽ കോവിഡ് പ്രതിസന്ധിക്കിടെയും പുതിയ നിക്ഷേപങ്ങളുടെ കടന്നുവരവ് ബജറ്റിൽ ധനമന്ത്രി ഊന്നിപ്പറഞ്ഞു. ഐടി രംഗത്തെ വ്യാവസായിക വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിന്റെ ഭാഗമാണ്. ടെക്നോ പാർക്കിന് 22 കോടിയും ഇൻഫോ പാർക്കിന് 36 കോടിയും സൈബർ പാർക്കിന് 12 കോടിയും നീക്കിവെക്കുമെന്നാണ് പ്രഖ്യാപനം. ടെക്നോ സിറ്റിയിലും കൊച്ചി ഇൻഫോ പാർക്കിലും 4.6 ലക്ഷം ചതുരശ്ര അടിയുടെ തൊഴിൽ സമുച്ചയവും പ്രഖ്യാപനത്തിൽ ഉൾപ്പെട്ടു. ടെക്നോളജി ഇന്നൊവേഷൻ സോൺ വിപുലീകരണവും സ്റ്റാർട്ടപ്പുകൾക്കുള്ള ധനസഹായവും ഐടി മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷ. ഇന്നൊവേഷൻ വഴിയുള്ള ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ സർക്കാർ സംവിധാനത്തിൽ ഉപയോഗിക്കാനുള്ള തീരുമാനവും ടെൻഡറുകളിൽ മുൻഗണന കൊടുക്കാനുള്ള തീരുമാനവും ഐടി മേഖലയിലുള്ളവർ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊവേഷൻ വഴി ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ സർക്കാർ സംവിധാനങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനവും ടെൻഡറുകളിൽ മുൻഗണന കൊടുക്കാനുള്ള തീരുമാനവും ഒക്കെ വളരെ സ്വാഗതാർഹമാണ്. കൂടുതൽ പേർക്ക് സ്റ്റാർട്ടപ്പുകളിലേക്കും ഇന്നൊവേഷനുകളിലേക്കും വരാനൊക്കെ ഉള്ള ഒരു പ്രോത്സാഹനമാണ്. ഐടി മേഖലയിലുള്ളവരെ കരുതാനുതകുന്ന പ്രഖ്യാപനങ്ങൾക്ക് ഈ രംഗത്തുള്ളവരുടെ കൈയടി. 20 കോടി രൂപ മുതൽ മുടക്കി ബ്ലോക്ക് മുനിസിപ്പാലിറ്റി മേഖലകളിൽ സർക്കാർ കൊണ്ടുവരുന്ന വർക്ക് സ്റ്റേഷൻ എന്നത് സാധാരണ റിമോട്ട് ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഐടി എംപ്ലോയീസിനും വളരെ ഗുണകരമായിരിക്കും. പുതിയ പ്രഖ്യാപനങ്ങളെ ആകർഷിക്കാൻ ഉതകുന്ന വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ യാഥാർത്ഥ്യബോധത്തോടെയുള്ള സമീപനമാണ് വേണ്ടതെന്നാണ് ഐടി സംരംഭകരുടെ നിലപാട്. 24 കൊച്ചി. ബജറ്റിലെ പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച ടൂറിസം മേഖല, ട്രെയിൻ സർവീസ്, ബജറ്റ് ഹോട്ടൽ എന്നീ പ്രഖ്യാപനങ്ങൾ ഇടുക്കി ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് കരുത്താകും. 490 കോടിയോളം രൂപയാണ് ടൂറിസം മേഖലയുടെ സമഗ്ര വികസനത്തിനായി വകയിരുത്തിയിരിക്കുന്നത്. തുടർച്ചയായി വന്ന പ്രളയങ്ങൾ, അതിനുശേഷം എത്തിയ മഹാമാരി, ഇവ രണ്ടും കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് സമ്മാനിച്ചത് 25,000 കോടിയുടെ നഷ്ടം. സർക്കാർ സഹായമില്ലാതെ ടൂറിസം മേഖലയ്ക്ക് ഇനിയൊരു തിരിച്ചുവരവ് അപ്രാപ്യമാണ്. ഇത് തിരിച്ചറിഞ്ഞുള്ള പ്രഖ്യാപനമാണ് ബജറ്റിലുണ്ടായത്. ടൂറിസം മേഖലയിലെ തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡും ഉടൻ ആരംഭിക്കും. മൂന്നാറിൽ വീണ്ടും ട്രെയിൻ ഗതാഗതത്തിന് പച്ചക്കൊടി. ഒപ്പം വിനോദസഞ്ചാരികൾക്കായി ബജറ്റ് ഹോട്ടൽ. കേരളത്തിലെ ടൂറിസം ഹബ്ബായ ഇടുക്കിയും ഏറെ പ്രതീക്ഷയിലാണ്. ഈ ബജറ്റ് കേരളത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബജറ്റാണ്. 110 കോടി രൂപ ടൂറിസത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ട് ഈ തൊഴിൽ മേഖലയെ കൈപിടിച്ചുയർത്താൻ ഒരു വലിയ പദ്ധതികളാണ് ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ പ്രഖ്യാപനങ്ങൾ ടൂറിസം മേഖലയിലെ പ്രതിസന്ധികൾ മറികടക്കാൻ സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാരും സംരംഭകരും. 24 ഇടുക്കി. സംസ്ഥാന ബജറ്റിൽ കടൽഭിത്തി നിർമ്മാണത്തിന് 150 കോടി രൂപ അനുവദിച്ച സന്തോഷത്തിലാണ് ചെല്ലാനം നിവാസികൾ. കാലങ്ങളായുള്ള തങ്ങളുടെ ദുരിതം ഇതോടെ ഇല്ലാതാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. കടൽക്കയറ്റമുണ്ടായാൽ വീടുപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയായിരുന്നു ചെല്ലാനം നിവാസികൾക്ക്. കാലങ്ങളായി ഈ ദുരിതം അവർ അനുഭവിച്ചു പോരുകയായിരുന്നു. സംസ്ഥാന ബജറ്റിൽ ചേർത്തല മുതൽ ചെല്ലാനം വരെയുള്ള തീരദേശത്ത് കടൽഭിത്തി നിർമ്മാണത്തിന് 150 കോടി രൂപ അനുവദിച്ചത് ചെല്ലാനത്തെ ചെറുതല്ലാത്ത സന്തോഷമാണ് നൽകുന്നത്. ആ ആഹ്ലാദം അവർ മറച്ചു വെക്കുന്നില്ല. വലിയ സന്തോഷം, പക്ഷേ വലിയ സന്തോഷമാണ് ഇത് വന്ന് കിട്ടിയാ. ബഡ്ജറ്റിൽ പണം അനുവദിച്ച സ്ഥിതിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നാണ് ചെല്ലാനം നിവാസികളുടെ ആവശ്യം. ഇത് വലിയൊരു സന്തോഷത്തിന്റെ അനുഭവമാണ്. എന്നാലും ഇത് വെച്ചിരിക്കുന്ന തുക ഈ തീരപ്രദേശത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കണം. ഇല്ല എങ്കിൽ ഈ ചെല്ലാനം പഞ്ചായത്തും ചെല്ലാനം തീരപ്രദേശവും ഈ 17.5 കിലോമീറ്ററും ഒരു 5 വർഷത്തിനുള്ളിൽ ഉണ്ടാകില്ല. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി കടൽക്കയറ്റത്തിൽ കടുത്ത ദുരിതം അനുഭവിക്കേണ്ടി വരാറുണ്ട് ചെല്ലാനം നിവാസികൾ. ഫിലോമിന ചേച്ചിയുടെ മുഖത്തുള്ള ഈ സന്തോഷം കാലങ്ങളായി അവരനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു ശമനം കിട്ടുമെന്ന സന്തോഷമാണ്. ക്യാമറമാൻ അരുൺ മോഹനൊപ്പം സഹിന ആന്റണി. 24 കൊച്ചി. വാഗ്ദാന പെരുമഴയുമായി എത്തിയ സംസ്ഥാന ബജറ്റിന്റെ ഉന്നം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആരോപണം. ബഡായി ബജറ്റെന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. റബ്ബർ താങ്ങുവില ഉയർത്തിയത് കേരള കോൺഗ്രസ് രാഷ്ട്രീയം പരിഗണിച്ചെന്നാണ് സൂചന.
സുദീർഘ ബജറ്റ് പ്രസംഗത്തിലൂടെ റെക്കോർഡിട്ട തോമസ് ഐസക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മനസ്സിൽ കണ്ടാകും ബജറ്റ് തയ്യാറാക്കുക എന്ന് വ്യക്തമായിരുന്നു. സർവമേഖലകൾക്കും ധനമന്ത്രിയുടെ തലോടൽ. പുതിയ നികുതി നിർദ്ദേശമില്ല, ഒറ്റ നോട്ടത്തിൽ ജനപ്രിയമെന്ന് പറയാം. പദ്ധതികൾക്ക് പണം എവിടെ നിന്നെന്ന് വ്യക്തമല്ലെങ്കിലും പ്രഖ്യാപനങ്ങൾക്ക് പഞ്ഞമുണ്ടായില്ല. കേന്ദ്ര സർക്കാരിനും ബജറ്റിൽ വിമർശനമുണ്ടായി. കേന്ദ്ര സർക്കാർ നിലപാട് സംസ്ഥാനങ്ങളെയും പ്രതിസന്ധിയിലാക്കി. മൊത്തം രാജ്യത്ത് മൊത്തം സർക്കാർ ചെലവിന്റെ 60% സംസ്ഥാന സർക്കാരുകൾ വഴിയാണ് നടക്കുന്നത്. കർഷക സമരം ബജറ്റിലും പരാമർശ വിധേയമായി. കേരളത്തിൽ താങ്ങുവിലയില്ലെന്ന കേന്ദ്ര സർക്കാർ പ്രചാരണത്തിന് മറുപടിയായി നെല്ലിന്റെയും നാളികേരത്തിന്റെയും താങ്ങുവില വർധന. റബ്ബർ തറ വില 170 രൂപയായി ഉയർത്തിയതിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയവും മധ്യകേരള വോട്ടും ഘടകങ്ങളായിട്ടുണ്ട്. മല എലിയെ പ്രസവിച്ച പോലെയാണ് ബജറ്റെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് ധാരാളം വാഗ്ദാനങ്ങൾ വാരിക്കോരി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതൊരു ബെഡായി ബഡ്ജറ്റായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിലെ പദ്ധതികൾ അടുത്ത സർക്കാരിന് ബാധകമാവണമെന്നില്ല. പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ ബജറ്റ് അവതരിപ്പിക്കും. ബി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള 9-ാം വട്ട ചർച്ചയും പരാജയം. അടുത്ത ചൊവ്വാഴ്ച ചർച്ച തുടരും. നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ കർഷക സംഘടനകൾ ഉറച്ചുനിന്നു. ഭേദഗതിക്ക് മാത്രം തയ്യാറെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ഇന്നും ആവർത്തിച്ചു. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കൃഷിമന്ത്രി പറഞ്ഞു. 5 മണിക്കൂർ നീണ്ട ചർച്ച സമ്പൂർണ്ണ പരാജയമായിരുന്നു. നിയമങ്ങൾ പിൻവലിക്കണമെന്നും സുപ്രീംകോടതി സ്റ്റേ ഇടക്കാലത്തേക്ക് മാത്രമാണെന്നും കർഷക നേതാക്കൾ നിലപാട് വ്യക്തമാക്കി. താങ്ങുവിലയുടെ നിയമപരിരക്ഷയിലും ചർച്ചയുണ്ടായില്ല. നിയമങ്ങൾ പിൻവലിക്കില്ലെന്ന പിടിവാശി കേന്ദ്ര സർക്കാർ തുടരുകയാണെന്ന് കർഷക നേതാക്കൾ പറഞ്ഞു. മുൻ നിശ്ചയിച്ച പ്രകാരം റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് നടത്തുമെന്നും കർഷക നേതാവ് ദർശൻ പാൽ വ്യക്തമാക്കി. ഓൾ ദ പ്രോഗ്രാം വിൽ ബി ആസ് ഇറ്റ് ദേവർ ഓൺ 18th ദേർ വിൽ ബി വിമൻ ഫാർമർ വിമൻ ഡേ ഓൺ 20th ദേർ വിൽ ബി ഗുരു ഗോവിന്ദ് സിംഗ് പ്രകാശ് ഉത്സവ് ഓൺ 23rd ദേർ വിൽ ബി സുഭാഷ് ചന്ദ്ര ബോസ് ഡേ ആൻഡ് ഓൺ 26th ദേർ വിൽ ബി കിസാൻ പരേഡ് ഇൻ ഡൽഹി. കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രിമാരായ നരേന്ദ്രസിംഗ് തോമറും പീയൂഷ് ഗോയലുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കടം 3 ഇരട്ടി വർദ്ധിച്ചെന്ന് കർഷക സംഘടനകൾ യോഗത്തിൽ ആരോപിച്ചു. ചർച്ചയിൽ പ്രതീക്ഷയില്ലെന്ന് വ്യക്തമാക്കിയാണ് കർഷക നേതാക്കൾ ഈ 2 വാഹനങ്ങളിലും ഇന്ന് മടങ്ങുന്നത്. 10-ാം വട്ട ചർച്ചയിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പിടിവാശി ഉപേക്ഷിക്കുമെന്നാണ് കർഷക സംഘടനാ നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതിസന്ധി തുടരുകയാണ്. ക്യാമറമാൻ മോഹൻകുമാറിനൊപ്പം MB പ്രദീപ്കുമാർ, 24. കാത്തിരിപ്പിനൊടുവിൽ രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ് നാളെ ആരംഭിക്കും. വാക്സിൻ രജിസ്ട്രേഷനായിട്ടുള്ള കോവിൻ ആപ്ലിക്കേഷനും പ്രധാനമന്ത്രി നാളെ പുറത്തിറക്കും. രാജ്യമൊട്ടാകെ 3000-ലധികം വാക്സിനേഷൻ ബൂത്തുകളാണ് സജ്ജമാക്കിയത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ പദ്ധതിക്ക് രാജ്യം പൂർണ്ണ സജ്ജം. രാവിലെ 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കം കുറിക്കും. വാക്സിനേഷൻ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് വികസിപ്പിച്ച കോവിൻ ആപ്ലിക്കേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രധാനമന്ത്രി കുത്തിവയ്പ് കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരുമായി ഓൺലൈനിൽ സംവദിക്കും. രാജ്യമൊട്ടാകെ 3006 വാക്സിനേഷൻ ബൂത്തുകളാണ് സജ്ജമാക്കിയത്. ഓരോ കേന്ദ്രത്തിലും തുടക്കത്തിൽ 100 പേർക്ക് മാത്രമാണ് വാക്സിൻ നൽകുക. 1 കോടി ആരോഗ്യ പ്രവർത്തകരടക്കം 3 കോടി മുന്നണി പോരാളികൾക്കാണ് വാക്സിനേഷന്റെ ആദ്യഘട്ടത്തിൽ മുൻഗണന. 50 വയസ്സിന് മുകളിലുള്ളവരും 50 വയസ്സിന് താഴെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും അടുത്ത ഘട്ടത്തിൽ വാക്സിൻ നൽകും. ഗർഭിണികൾ, അലർജി അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വാക്സിൻ നൽകുമ്പോൾ മുൻകരുതലുകൾ പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. രാജ്യത്തെ 80% ആളുകളും വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു. വാക്സിൻ കുത്തിവയ്ക്കുമ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദിത്വം കമ്പനികൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. 24, ഡൽഹി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.